നമസ്കാരം. നാരായണ ഗുരു രചിച്ച ദർശനമാലയ്ക്ക് ഗുരു മുനി നാരായണ പ്രസാദ് എഴുതിയ ലളിത വ്യാഖ്യാനം. ഉപോദ്ഘാതം. അധ്യായം 7, ജ്ഞാനദർശനം. ഓരോ വ്യക്തിയും തൻ്റെ സത്തയുടെ പ്രകടഭാവമായി കാണുന്നത് താൻ ചെയ്യുന്ന കർമ്മങ്ങളെയാണ്. ആ കർമ്മങ്ങളെല്ലാം നടക്കുന്നത് പരമാർത്ഥത്തിൽ പരമാത്മസത്യത്തിലാണെന്ന് കണ്ടു. കർമ്മങ്ങളെക്കാൾ സൂക്ഷ്മവും ആന്തരികവുമാണ് ഓരോരുത്തരിലും നടക്കുന്ന അറിവിൻ്റെ വ്യാപാരങ്ങൾ. ആ വ്യാപാരങ്ങളും നടക്കുന്നത് കേവലമായ ചിദ്വസ്തുവിലെ ഭാനവൃത്തി എന്ന തരത്തിലാണ്. ഇത്തരത്തിൽ അറിവിൻ്റെ പല ഭാവമുഖങ്ങളും ഒരേ അറിവിൽ നിന്ന് വിരിഞ്ഞ് വരുന്നതായി ദർശിക്കുന്നതാണ് ജ്ഞാനദർശനം. ഈ ദർശനത്തിൽ ജ്ഞാനത്തെ കാണുന്നത് പ്രപഞ്ചത്തെ മുഴുവൻ ഭാസിപ്പിക്കുന്ന പൊരുളായിട്ടല്ല, അങ്ങനെ ദർശിക്കുന്നത് ഭാനദർശനത്തിലാണ്. ഓരോ വ്യക്തിസത്തയിലുമുള്ള ബോധത്തെയാണ് ഇവിടെ ജ്ഞാനമായി കാണുന്നത്. ആ ബോധത്തിൻ്റെ വൃത്തി സോപാധികമാകാം, നിരുപാധികമാകാം. അറിയുന്നവൻ, അറിയപ്പെടുന്ന വസ്തു എന്ന ഭേദകൽപ്പന ഉള്ള തരത്തിൽ ഓരോരുത്തരിലെയും ബോധം വ്യാപരിക്കുമ്പോൾ അത് സോപാധികമായ അറിവായി. ഇത്തരത്തിലുള്ള ഭേദകൽപ്പനയില്ലാത്തത് നിരുപാധികവും. നിരുപാധികമായ അറിവ് പലതില്ല, ഒന്നേയുള്ളൂ. അത് ഓരോരുത്തരും സ്വയം അറിയുന്നത് തന്നെയാണ്. അതാണ് ആത്മജ്ഞാനം. ബ്രഹ്മാത്മൈക്യ രൂപത്തിലാണ് ഈ അനുഭവം ഉണ്ടാകുന്നത്. അതിനെ പരജ്ഞാനം എന്നും ഗുരു വിളിക്കുന്നു. ബാക്കിയുള്ള എല്ലാ അറിവുകളും സോപാധികമാണ്. അതിൽപ്പെടുത്താവുന്നതാണ് അനാത്മജ്ഞാനം, യഥാർത്ഥ ജ്ഞാനം, അയഥാർത്ഥ ജ്ഞാനം, പ്രത്യക്ഷ ജ്ഞാനം, അനുമിതി ജ്ഞാനം, ഉപമിതി ജ്ഞാനം, ജീവജ്ഞാനം, ഇന്ദ്രിയജ്ഞാനം എന്നിവയെല്ലാം. ഈ ദർശനത്തിൽ ആത്മാവിനെ ദർശിക്കുന്നത് പലതരത്തിലുള്ള അറിവുകളായി സ്വയം വിരിയുന്ന സ്വഭാവമുള്ള ഓരോരുത്തരിലെയും ബോധസത്തയായിട്ടാണ്. ദർശനമാലയുടെ രണ്ടാമത്തെ പകുതിയിൽ സത്യത്തെ നോക്കിക്കാണുന്നതിന് സ്വീകരിച്ചിട്ടുള്ള വീക്ഷണകോണുകൾ, നമ്മൾ ഓരോരുത്തരും ഏകമായ ആത്മസത്യവുമായി ബന്ധപ്പെടുന്നതിൻ്റെ 5 വ്യത്യസ്ത തലങ്ങളാണ്. അതിൽ ഏറ്റവും പ്രകടമായതാണ് നമ്മൾ ചെയ്യുന്ന കർമ്മങ്ങളുടെ തലം. അതിനേക്കാൾ സൂക്ഷ്മമായിട്ടുള്ളതാണ് ജ്ഞാനത്തിൻ്റേത്. ഇവിടെ ജ്ഞാനം എന്നതുകൊണ്ട് അർത്ഥമാക്കുന്നത് വേദാന്തം ലക്ഷ്യമാക്കുന്ന അന്തിമമായ അദ്വൈത ബോധമല്ല. അറിയുക എന്ന വൃത്തി നമ്മിലെപ്പോഴും നടന്നുകൊണ്ടിരിക്കുന്നു. ഉറങ്ങുമ്പോൾ പോലും ആ വൃത്തി നടക്കുന്നുണ്ട്. നമ്മൾ അറിയാതെ തന്നെ അതിൻ്റെ ഫലമായിട്ടാണല്ലോ ഞാൻ സുഖമായി ഉറങ്ങി എന്ന് സുഷുപ്തിയെപ്പറ്റി പറയാൻ സാധിക്കുന്നത്. ഉറങ്ങുമ്പോൾ നമ്മളൊന്നും അറിയുന്നില്ലെങ്കിലും നമ്മൾ അറിയാതെ തന്നെ സുഖം അനുഭവിക്കുന്നുണ്ട് എന്നർത്ഥം. അങ്ങനെ ജാഗ്രത് എന്നോ സ്വപ്നമെന്നോ സുഷുപ്തി എന്നോ ഉള്ള ഭേദം കൂടാതെ 3 അവസ്ഥകളിലും ഒരുപോലെ നടക്കുന്നതാണ് അറിയുക എന്ന വൃത്തി. ആ വൃത്തി ഏതെല്ലാം തരത്തിൽ എങ്ങനെയൊക്കെ ഉള്ളതാകാം. പലതരത്തിൽ നമുക്ക് അറിവുണ്ടാകുമ്പോഴും
അതിലെല്ലാം ഏകമായ അറിവിനെ അഥവാ ആത്മാവിനെ എങ്ങനെ നേരിട്ട് മനസ്സിലാക്കാം? ഇതിന് നമുക്ക് വഴി കാണിച്ചു തരുന്നതിനുള്ളതാണ് ദർശനമാലയിലെ ജ്ഞാനദർശനം.